മലയാളികളുടെ സ്വന്തം ഗായകൻ എം ജി ശ്രീകുമാർ എങ്ങും പോകുന്നില്ല, മതവും മാറുന്നില്ല, ക്രിസ്തു മതത്തിലേക്ക് പോകുന്നു, മറ്റു മതങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ ഇപ്പോൾ പല പരാമർശങ്ങളും വരുന്നുണ്ട്. ചില കുബുദികൾ പറഞ്ഞ് പെരുപ്പിക്കുന്ന കാര്യങ്ങളാണിത്, അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ. എം ജി ശ്രീകുമാർ ആരാണെന്നും എന്താണെന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു ഗായകനാണെന്നും കഴിഞ്ഞ 43 വർഷങ്ങളായിട്ട് മലയാളത്തിലും ഇതര ഭാഷകളിലും ആലാപനവും സംഗീത സംവിധാനവും ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയാണെന്നും എല്ലാവർക്കും അറിയാം. ഈ അപവാദങ്ങളുടെ പിന്നിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ്. സിനിമകളിൽ ഉണ്ടായിരുന്ന ചിലർ തന്നെയാണ് ഈ ഓൺലൈൻ മീഡിയയുടെ പിന്നിലും. അവർ തെറ്റ് പറയണ്ട, കാരണം ഗൂഗിളിൽ നിന്നുള്ള വരുമാനം അവർക്ക് കിട്ടണമല്ലോ. കാരണം പഴയതുപോലെ സിനിമയോ സീരിയലോ ഒന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട്, കൊറോണയുടെ ലോക്ക്ഡൗണും സിനിമാ നിർമ്മാണം ഉൾപ്പെടെയുള്ളവ നിർത്തിവെച്ചതിനാലും ഇവർക്കൊക്കെ ജീവിക്കണ്ടേ? അതിന് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ. ശ്രീകുമാറിനെക്കുറിച്ചോ മറ്റേതെങ്കിലും ഗായകരെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രശസ്തരെക്കുറിച്ചോ നല്ലതെഴുതിയാൽ ആരും വായിക്കില്ല, നല്ലത് പറഞ്ഞാൽ ആരും കേൾക്കാനില്ല. വായനക്കാരെ അല്ലെങ്കിൽ കേൾവിക്കാരെ കിട്ടണമെങ്കിൽ മോശമായി എഴുതുകയും പറയുകയും വേണം. അതായത് എം ജി ശ്രീകുമാർ പാസ്റ്ററാണോ, ഹിന്ദുവാണോ, മുസൽമാനാണോ എന്നൊക്കെ എഴുതി വലിയൊരു ചോദ്യചിഹ്നമിട്ടാൽ വായനക്കാരുടെ എണ്ണം കൂടും. ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയാണ് എം ജി ശ്രീകുമാറിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് 43 വർഷമായി ഉണ്ടാക്കിയെടുത്ത എം ജി ശ്രീകുമാറിൻ്റെ ഇമേജാണ്. ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയാവുന്ന, എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നന്നായിട്ട് അറിയാമെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത്. മതം മാറുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഞാൻ ഒരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. പക്ഷേ ഇതര ഭാഷകളിലെയും ഇതര മതങ്ങളിലെയും പാട്ടുകൾ ചെറുപ്പം മുതലേ ഞാൻ പാടിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഇതുവരെ ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട പാട്ടുകളെ പാടൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീടിൻ്റെ ചുമരും കട്ടിളയും എന്തിനു അതിനുവേണ്ടി ചെലവഴിച്ച ഓരോ മൺതരിയും ഈ പറയുന്ന പാട്ടുകൾ പാടിയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നാണ്. ആ പ്രസ്തുത ഓൺലൈൻ മീഡിയ പറഞ്ഞത് ഞാൻ ഹിന്ദുമതത്തിലുള്ള പാട്ടുകൾ ഒരു പ്രത്യേക രീതിയിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും പാടുമ്പോൾ മറ്റൊരു രീതിയിലുമാണ് പാടുന്നതെന്നാണ്. ഒരു യഥാർത്ഥ കലാകാരന് ഇതെങ്ങനെ പറ്റുമെന്നാണ് എം ജി ശ്രീകുമാർ ചോദിക്കുന്നത്. എനിക്കെന്നല്ല, മറ്റൊരു ഗായകനും അത് പറ്റില്ല. തൻ്റെ മതത്തിലുള്ള പാട്ടല്ലേ, അതിന് പ്രത്യേകത കൊടുക്കാമെന്ന് ഒരു ഗായകനും ചിന്തിക്കില്ല. ആ ചിന്തയിൽ ഇന്ന് വരെ പാടിയിട്ടുമില്ല. എത്രയോ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഒരു ഗായകൻ എന്ന നിലയിൽ എല്ലാത്തരം പാട്ടുകളും പാടേണ്ടത് എൻ്റെ ബാധ്യസ്ഥതയാണ്. അതിൽ ഞാൻ ഒരിക്കലും മതം നോക്കാറില്ലെന്നും എം ജി ശ്രീകുമാർ തറപ്പിച്ചു പറഞ്ഞു.